എന്തായാലും ഈ സീസണിൽ കൺഫേം ആയിട്ടുള്ള 17 പേര് ആരൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനു മുമ്പായിട്ട് വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റ് ഉണ്ടല്ലോ, അത് ഏത് രീതിയിലായിരിക്കും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ആര് വരണം ഗസ്റ്റായിട്ട്? അതായത് എന്തായാലും ഒരു 2-3 ദിവസത്തേക്ക് ഏതെങ്കിലും. ഹായ് ഗായ്സ്, ഐ എം ബിച്ചു. ബിഗ് ബോസ് സീസൺ 6 നാളെ മുതൽ അതായത് 7 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ്, അല്ലെങ്കിൽ ഇതിന്റെ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. വേൾഡ് വൈഡ് തന്നെ ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള ഒരു റിയാലിറ്റി ഷോ ആണിത്. അതും ഈ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത് സത്യം പറഞ്ഞ ഒരു സർവൈവല്ല, മെന്റലി ടോർച്ചർ ചെയ്യുന്നതിനകത്തു നിന്ന് എങ്ങനെ സർവൈവ് ചെയ്യാം, 100 ദിവസം എങ്ങനെ സർവൈവ് ചെയ്ത് മുന്നിലേക്ക് വരാം, അവൻ വിജയിക്കും. അങ്ങനെ നമ്മുടെ കേരളത്തിൽ 5 സീസണുകൾ നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. അവര് തപ്പിയെടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസും ഉണ്ട്, നമ്മളെ നിരാശപ്പെടുത്തിയിട്ടുള്ള കണ്ടസ്റ്റൻസും ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ക്യാരക്ടർ അല്ലേ. ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ അഖിൽ മാരാർ ആയിരുന്നു, സത്യം പറഞ്ഞാൽ ഭയങ്കര ഡോമിനേഷൻ തന്നെയായിരുന്നു ആ ഒരു പുള്ളിയുടെ. എന്തായാലും ഈ സീസണിൽ കൺഫേം ആയിട്ടുള്ള 17 പേര് ആരൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ സീസണിലേക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഖിൽ മാരാർ തീർച്ചയായിട്ടും ഒരു 25-30 ദിവസത്തിനടുപ്പിച്ച് ആയതോടുകൂടി തന്നെ അഖിൽ മാരാറിന്റെ ഒരു ഡോമിനേഷൻ തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ 5 ഉണ്ടായിരുന്നത്. പുള്ളിക്കാരന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ആയിരുന്നു ആ ഒരു സീസൺ. അങ്ങനെ ഒരു എതിരാളി ഇല്ലാതെ തന്നെ, നമുക്ക് എതിരാളികളുണ്ട് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി ഒരു വോട്ടിന്റെ റേഷ്യോ വെച്ചിട്ടോ അല്ലെങ്കിൽ ജനപിന്തുണ വെച്ചോ നോക്കുമ്പോഴത്തേക്കിന് വേറൊരു എതിരാളി ഇല്ലായിരുന്നു. ആ ഒരു എതിരാളി ഇല്ലാതെ തന്നെയായിരുന്നു അഖിൽ മാരാർ ജയിച്ചത്. നമുക്ക് അതിന് തൊട്ട് മുമ്പുള്ള സീസണിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കപ്പ് കിട്ടിയത് ഈ പറയുന്ന ദിൽഷക്കാണ് എന്നുണ്ടെങ്കിലും പുറത്തു നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഔട്ടായി വന്ന ഡോക്ടർ റോബിൻ ഉണ്ടായിരുന്നു. ഈ റോബിൻ ഈ പറയുന്ന സീസൺ സമയത്ത് വീട്ടിനകത്തായിരുന്നുള്ള സമയത്തും അത്യാവശ്യം പ്രേക്ഷക പിന്തുണ കൂടുതലും റോബിൻ തന്നെ ആയിരുന്നു. അതിന് മെയിൻ ആയിട്ടുള്ള കാരണവും 2 സ്ത്രീകൾ തന്നെ ആയിരുന്നു. അതായത് ഒരു ഫീമെയിൽ ഡോമിനേഷന് വേണ്ടി ശ്രമിച്ച കുറച്ച് സ്ത്രീകളുടെ ഒരു പിന്തുണയായിരുന്നു ഈ പറയുന്ന റോബിന്റെ ഈ ഒരു ലൈഫ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പിലേക്ക് ഉണ്ടായ ഒരു സാഹചര്യം. അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അതായത് ഒരു ഫീമെയിൽ ഡോമിനേഷൻ എന്ന രീതിയിൽ അറിയാലോ, അഖിൽ മാരാറിന്റെ കൂടെ പ്രയത്നിച്ച കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്നു, അവർക്കെല്ലാം അവസാന അടിയറവ് പറയേണ്ടി വന്നു. അതിനുശേഷമാണ് അഖിൽ മാരാർ വന്നത്. ഈ ഒരു ബിഗ് ബോസിന്റെ ഒരു ചരിത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്ത്രീകളോട് എതിർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ മേലിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്ന പുരുഷന്മാരാരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം വിജയ കിരീടം കൊടുത്തിട്ടുള്ള ഒരു പരിപാടി ആയിട്ട് തന്നെയാണ് ഈവൻലി നമുക്കൊന്ന് കാഴ്ചപ്പാടിൽ തോന്നുന്ന ഒരു കാര്യം. പിന്നെ ഈ പറയുന്ന ആരുടെയാണ്, നമ്മുടെ ഈ ദിൽഷയുടെ കാര്യത്തിൽ മാത്രം അത് റോബിൻ ഔട്ടായി പോയത് കൊണ്ട് അല്ലെങ്കിൽ റോബിൻ അങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ടിന് പുറത്താവേണ്ടി വന്നു എന്നതുള്ളത് കൊണ്ട് മാത്രമാണ് ആ കപ്പ് അങ്ങോട്ട് പോയത്. ഇല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത്, റോബിന്റെ കയ്യിലേക്ക് തന്നെ വരേണ്ട ഒരു കാര്യമായിരുന്നു. ഓക്കെ, അപ്പം ഈ തവണ സീസണിൽ ആര് കപ്പടിക്കും, ആർക്കായിരിക്കും കിട്ടാൻ പോകുന്നത്, ആ ഒരു രീതിയിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് തന്നെ 100% ഷുവർ ആയിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ഈ കോമണേഴ്സ് ലിസ്റ്റ് നമുക്കറിയാലോ, ഇത്തവണ 2 പേരാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, രണ്ടാമതൊന്ന് ഒരു ചെറിയ രീതിയിൽ യൂട്യൂബ് ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്, ഒരു റൈഡർ ഗേൾ ആണ്, ഒരു വീട്ടമ്മയാണ്. അപ്പൊ 2 വ്യക്തികൾ, ഒന്ന് നിഷാന പിന്നെ ഒന്ന് റഷ്മി, അവർ 2 പേരുമാണ് ഈ കോമണർ ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. അതിനുശേഷം യൂട്യൂബർ ആയിട്ടുള്ള ജാസ്മിൻ, അതിനുശേഷം ശ്രീരേഖ ആക്ട്രസ് ആണ്, പിന്നെ ഋഷി നമ്മുടെ ഈ മുടിയൻ. ഇപ്പൊ കുറച്ചധികം വിവാദങ്ങളൊക്കെ അവസാനമായിട്ട് പുള്ളിക്കാരന്റെ പേരിൽ ഉണ്ടായിരുന്നു. അതായത് ഈ ഉപ്പും മുളകും ഷോയിൽ നിന്ന് പുറത്തായത് എങ്ങനെ, എന്നെ പുറത്താക്കേണ്ട കാര്യമുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരെ തെളിക്കേറ്റമായിരുന്നു ഈ ഋഷി എന്ന് പറയുന്ന വ്യക്തി പുറത്തേക്ക് പോകേണ്ടി വന്നത്. അപ്പൊ ചിലപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ ചുരുളയിക്കുന്ന ടോക്കുകളൊക്കെ ഈ ബിഗ് ബോസ് ഉള്ളിൽ നൈറ്റിൽ കൂടെ ഉള്ള കോ കണ്ടസ്റ്റന്റ് കൂടെ ഒക്കെ നടത്താൻ സാധ്യത ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടന്റ് തീർച്ചയായിട്ടും ഉണ്ടാക്കാനായിട്ട് നല്ല ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു കണ്ടസ്റ്റന്റും കൂടെയാണ് ഋഷി. ഓക്കെ, നെക്സ്റ്റ് വൺ യമുന റാണി, സീരിയൽ ആക്ട്രസ് ആണ്. അവൾ ഒരുപാട് സിനിമകളിലും പുള്ളിക്കാരത്തെ കണ്ടിട്ടുണ്ട്, സീരിയലിലും സജീവമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്സര, അതും ഒരു സീരിയൽ ആക്ട്രസ് തന്നെയാണ്. ഓക്കെ, ഇവരുടെ ബാക്കി ഡീറ്റെയിൽസും നമുക്ക് അധികം കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് പറഞ്ഞാലും, ഇപ്പൊ മാവിന്റെ മേളിൽ കയറി മാങ്ങ പറിക്കുന്നവനാണെന്ന് പറഞ്ഞാലും, ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നതിന് ശേഷമുള്ള ജീവിതം എന്താണ്, അതായിരിക്കും ആ പുള്ളി എന്ന രീതിയിൽ തന്നെ ആയിരിക്കും പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രീവിയസ് പോയി ചെകഞ്ഞു നോക്കിയിട്ട് ആനപ്പുറത്ത് അപ്പനിരുന്ന എന്റെ കുണ്ടിക്ക് തലമുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല ഇല്ലേ, അത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അടുത്ത് നോക്കുകയാണെങ്കിൽ ഷിജോ ടോക്സ്, പുള്ളിക്കാരൻ ഒരു യൂട്യൂബർ ആണ്. എക്സ്പെഷ്യലി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മേഖലയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ തവണ റിയാക്ഷൻ വീഡിയോയിൽ നിന്ന് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു. പക്ഷെ വലിയൊരു മേധാവിത്വം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ ഒരു കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഏത് തരത്തിൽ വിനിയോഗിക്കണമെന്നും പുള്ളിക്കാരത്തിൽ കാണിച്ചു തന്നിട്ടില്ല. പുള്ളിക്കാരത്തിൽ പറ്റിയിട്ടുള്ള ഒരുപാട് ഫെയ്ത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സർവൈവ് ചെയ്തു, അതും അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കോണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ മുട്ടിക്ക് മുട്ടി തട്ടിക്ക് തട്ടി എന്ന് പറയത്തില്ലേ, ആ ഒരു രീതിയിൽ നിൽക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ഒന്നും പുള്ളിക്കാരത്തിൽ കാണിച്ചിട്ടില്ല. മേബി എനിക്ക് തോന്നുന്നു അവർ ബിഗ് ബോസിന് ശേഷം അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം കുറച്ചധികം
വളരെയധികം നെഗറ്റീവുകൾ കേൾക്കേണ്ടി വന്നൊരു കോൺടെസ്റ്റന്റ് കൂടെയാണ് ഈ കഴിഞ്ഞു പോയ സീസണിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു കാറ്റഗറിയിൽ നിന്നും അല്ലെങ്കിൽ യൂട്യൂബ് മേഖലയിൽ നിന്നും ഇൻസൈഡിലേക്ക് പോയ ഒരു വ്യക്തി. ഓക്കെ, അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാൻമണി. പുള്ളിക്കാരത്തി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പൊ അത്യാവശ്യം ഫെമിലിയർ ആയിരിക്കാം, നമ്മൾക്കിടയിലല്ല, സിനിമ സീരിയൽ ആക്ടേഴ്സിനിടയിൽ ഒരു ഫെമിലിയർ ആയിരിക്കും. നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻലി എനിക്കറിയത്തില്ല. ഓക്കെ, അടുത്തത് ശരണ്യ ആനന്ദ്, ഒരു ആർട്ടിസ്റ്റ് ആണ്. ഗാബ്രി ജോൺ ആക്ടറാണ്. ജിൻഡോ ഫിറ്റ്നസ് ട്രെയിനറാണ്. അസി റോക്കി, പിന്നെ സീതു കൃഷ്ണ, പിന്നെ അഞ്ചിബ ആക്ട്രസ് ആണ്. നമുക്കറിയാം നമ്മുടെ ദൃശ്യം സിനിമയ്ക്കകത്ത് ലാലേട്ടന്റെ മൂത്ത മകൾ പുള്ളിക്കാരത്തിയാണല്ലോ ആ ഒരു കൊലപാതകത്തിന് കൂട്ടുവന്നത്. എന്തായാലും നല്ലൊരു അഭിനയമൊക്കെ കാഴ്ചവെച്ച വ്യക്തിയാണ്. ബിഗ് ബോസിലും അത്തരത്തിൽ തന്നെ വിജയം തുടരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്തത് അർജുൻ ശ്യാം, അത് കഴിഞ്ഞ് സുരേഷ് മേനോൻ. നമുക്കിതിനകത്ത് കുറച്ച് വ്യക്തികളുടെ പടങ്ങളോ അല്ലെങ്കിൽ അവരുടെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. എന്നാലും മെജോറിറ്റി നമുക്ക് അറിയാവുന്ന ഫേസസ് ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല, നമുക്ക് അറിയാവുന്ന ഫേസസ് ഉണ്ട്. ബട്ട് നോട്ട് അത്രയ്ക്ക് ഫെമിലിയർ ആയിട്ടുള്ള, ഇപ്പൊ കഴിഞ്ഞ സീസണിൽ വന്ന വ്യക്തികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര ഫെമിലിയർ. ഇപ്പൊ ശ്രുതി, കഴിഞ്ഞ സീസണിൽ വന്നൊരു വ്യക്തി ശ്രുതി നല്ലൊരു ഫെമിലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ സിനിമയിൽ തന്നെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അത്രയ്ക്ക് വലിയൊരു ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ഇല്ല. ഈവൻ പക്ഷേ യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഫെമിലിയർ ആണ്, കാരണം ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സിനെ തന്നെ ഇത്തവണ ഫീൽഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ റിയാക്ഷൻ മേഖലയിൽ നിന്നും ഒരു മെയിലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ക്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിനെ എല്ലാം ഡോമിനേറ്റ് ചെയ്ത് മുന്നിലേക്ക് വരാൻ സാധിക്കുമെന്ന്, നമുക്ക് എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി പുള്ളിക്കാരനെ എത്രത്തോളം പയൻപെടുത്തി എടുക്കുമെന്ന് നമുക്ക് നോക്കാം. അതായത് ഷിജോ ടോക്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പുള്ളിക്കാരൻ നല്ലോണം തന്നെ ചെയ്യട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആശംസിക്കാം. പിന്നെ ഈ ബിഗ് ബോസ് ഹൗസിന്റെ വീട് ഇത്തവണ എങ്ങനെയായിരിക്കും? ഇവിടെ വീട് ഇത്തവണ വീട് എങ്ങനെയായിരിക്കും എന്ന് പോട്ടെ, ഈ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റ് ഉണ്ടല്ലോ, അത് ഏത് രീതിയിലായിരിക്കും? നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ആര് വരണം ഗസ്റ്റ് ആയിട്ട്? അതായത് എന്തായാലും ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഏതെങ്കിലും വ്യക്തികൾ വരും, അത് ഉറപ്പായിട്ടും വരും. കാരണം ഓൾറെഡി ബിഗ് ബോസിന്റെ ഫാൻസ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്, അല്ലെ, ബിഗ് ബോസിനകത്ത് ഏതെങ്കിലും കോണ്ടസ്റ്റന്റ്സിന് അധികം ഫാൻസ് കാണുമല്ലോ. അപ്പൊ ഏതെങ്കിലും കോണ്ടസ്റ്റന്റ്സ് ഒക്കെ വരും, ഇത്തവണ വരും. അഖിൽ മരാർ ഒക്കെ വരാനൊക്കെ ചാൻസസ് ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് ഷോ. ആ ഷോ അത്ര ഡൗൺ ആണ് അല്ലെങ്കിൽ ആ ഷോയ്ക്ക് ഈ അഖിൽ മരാർ വരേണ്ട രീതിയിലുള്ള ഒരു കോണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോണ്ടസ്റ്റന്റ് ആയിരിക്കും തീർച്ചയായിട്ടും വരുന്നത്. അങ്ങനെ ഞാൻ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഈവൻ വിഷ്ണു വരണമെന്നുണ്ട് കഴിഞ്ഞ സീസണിൽ, അഖിൽ മരാർ വരണമെന്ന് ആഗ്രഹമുണ്ട്. നാദിറ ഒരു സ്പെഷ്യലായിട്ട് തീർച്ചയായിട്ടും വരണം, കാരണം നാദിറ പുറത്ത് വന്നിട്ട് അതാവോന്ന് ഇതാവോന്ന് മറ്റേ പോകുന്ന മറച്ച പോകുന്നൊക്കെ ചിലക്കുന്നുണ്ട്, നമുക്ക് അതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല, വലിയ താല്പര്യമില്ല. പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്ത് പുള്ളിക്കാരത്തിൽ നിന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. ആ ബിഗ് ബോസ് ഹൗസിൽ നമുക്ക് കാണുമ്പോൾ കുറച്ച് പേര് ചിരിപ്പിക്കണ്ടേ, അവർ ചിരിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഈ പറയുന്ന വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇത്തവണ ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു എൻട്രി കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം കഴിഞ്ഞ തവണത്തെ പ്രകടനം അമ്മാതിരി പരിപാടിയാണ് കാണിച്ചത്, അതുകൊണ്ട് ഇത്തവണ വിളിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം മിക്കവാറും ആ ഡോക്ടറെ വിളിക്കാൻ സാധ്യതയുണ്ട്, മറ്റൊരു ഡോക്ടർ ഉണ്ടല്ലോ പുസ്തകങ്ങളൊക്കെ എഴുതുന്നൊരു ഡോക്ടർ, പുള്ളിക്കാരനെ വിളിക്കാൻ എന്തായാലും സാധ്യതയുണ്ട്. പിന്നെ മുടിയിൽ കളറടിച്ച വ്യക്തിയെ വിളിക്കുമോ എന്ന് എനിക്ക് അറിയുന്നില്ല, അതും ശോകമായിരിക്കും, കാരണം ഇത്തവണ ഫുൾ ബിഗ് ബോസിന്റെ റിവ്യൂ ഒക്കെ ആയിട്ടല്ലേ വന്നത്, അപ്പൊ അത് കാരണം ഇത്തവണ കാണുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ, നല്ലതുപോലെ തന്നെ കാണട്ടെ. ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു സീസൺ അല്ലെങ്കിൽ ഈ നടക്കാൻ പോകുന്ന സിക്സ് സീസൺ സർവൈവ് ചെയ്ത് ആര് മുന്നോട്ട് വരുന്നു നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ നാളെ മുതൽ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ റിവ്യൂ, അതിനിടയ്ക്കുള്ള ഷോർട്സ് എടുത്തു വെച്ചുള്ള പരാമർശങ്ങളും കാര്യങ്ങളും എല്ലാം തുടങ്ങിയത് കാണുമായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ എല്ലാം അമർത്തി വെച്ചാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ബിഗ് ബോസ് വീഡിയോസ് എല്ലാം നാളെ മുതൽ കൃത്യമായിട്ട് വരുന്നതായിരിക്കും. താങ്ക്.